അങ്ങനെ പ്രിയങ്കാ ഗാന്ധി വന്നിരിക്കുന്നു. എന്തൊരു പ്രാധാന്യമാണ്! ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇത്രയും പ്രാധാന്യം കിട്ടിയതല്ല. അതുപോലൊരു വരവാണ് വന്നത്, ഒന്നൊന്നര വരവാ. അപ്പോ വന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളെ ഇവിടെ കണ്ടില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്, മനസ്സിലായില്ല. ഞാൻ എം പി ആയിട്ടില്ലല്ലോ, എം പി ആയി കഴിയുമ്പോൾ ഞാൻ കാണുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കി പറയാം. അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, അവിടെ ആ ദുരന്തം നടന്ന സമയത്തൊന്നും കണ്ടില്ലല്ലോ പ്രിയങ്കയെ. തങ്ങളുടെ ഒരു സംവരണ മണ്ഡലമായിട്ട് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അവിടെ ഈ ദുരന്തത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അവരെ വന്നൊന്ന് സമാശ്വസിപ്പിക്കുക. അതിന്റെ 166 കോടി രൂപയുടെ സ്വത്തുണ്ട്, അതിന്റെ 666 കോടി രൂപയുടെ സ്വത്തുണ്ട് അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക്. അത് തന്നെ പൂർണ്ണമല്ല എന്ന് പറയുന്നുണ്ട് ബി ജെ പി. അത്രയധികം കോടികളുടെ സ്വത്തുള്ള ഒരാള് 1 കോടി രൂപയെങ്കിലും അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് വിനിയോഗിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആ ചോദ്യത്തിന് ധ്വനികളുണ്ട്. പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ട് അവതരിപ്പിക്കാൻ ആ മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്നെ തെരഞ്ഞെടുക്കട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ കാണുമെന്ന് അറിയാം. അങ്ങനെയല്ലല്ലോ, നമ്മുടെ സുരേഷ് ഗോപി എത്ര ആണ്ടാണ് തോറ്റു കഴിഞ്ഞിട്ടും തൃശ്ശൂരിൽ ചെലവഴിച്ചത്? അതുപോലെ എന്താണ് വയനാട്ടിന് ഒരു സ്നേഹം ഉണ്ടാവാത്തത്? ഇപ്പോ വയനാട്ടിൽ എല്ലായിടത്തും പച്ചക്കൊടികൾ കണ്ടിട്ട് വടക്കേ ഇന്ത്യയിൽ അവരെ കളിയാക്കി എന്നുള്ളതിന്റെ പേരിൽ ഇപ്പൊ പച്ചക്കൊടികൾ അവിടെ പൊക്കി പിടിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. അവർക്ക് കൈ തോളിന് മുകളിൽ കൈ ഉയരുന്നില്ല. അതിന് പകരം ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരെ പച്ച ബലൂണുകൾ കൊണ്ട് അവിടെ നിറച്ചിരിക്കുക. അപ്പോൾ ആ പച്ച ബലൂണുകൾ, പച്ച എന്ന് പറയുന്ന ഹരിതത്തിന്റെ തണവാണല്ലോ, ഇലകളുടെ തണവാണ്, കുഴപ്പമില്ല. പക്ഷെ കൊടി പിടിക്കാൻ ധൈര്യമില്ലാതെ ഇങ്ങനെ പിന്തുണയ്ക്കുന്ന ഒരു ആണത്തമില്ലായ്മ അല്ലേ എന്നൊരു സന്ദേശം കൂടെ ഉണ്ട്. അത് ശരിയാണ്, പ്രിയങ്ക ഗാന്ധി അവിടെ ജയിക്കുമായിരിക്കും, അവർ ഗ്ലാമർ ഉണ്ട്. ഇങ്ങനെ താളം കൊട്ടാനും അവരുടെ വാലിൽ തൂങ്ങി നടക്കാനും മാധ്യമ പ്രവർത്തകരും ഉള്ളപ്പോ പിന്നെ ജയത്തിന് എന്താ സംശയമുള്ളത്? പക്ഷെ അതുകൊണ്ട് കാര്യം, ഒരു ജനകീയമായ വിജയം എന്ന് പറയുമ്പോൾ ഈ ആഡംബര ലഹരിയുടെയും ഒക്കെ ഫലമായിട്ടാവരുതല്ലോ, ജനസേവനത്തിന്റെ ഫലമായിട്ട് വേണമല്ലോ ഒരു പ്രതീക്ഷ അർപ്പിച്ച. ഇവർ റായ്ബറേലിയിലും അതുപോലെ തന്നെ അമേത്തിയിലും ഒക്കെ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടല്ലേ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തിയത്? അതുപോലെ ജനങ്ങൾക്കുള്ളിൽ ഒരു നിരാശ ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് തുടർന്നും ജയിക്കാൻ തന്നെ പറ്റും. അതിപ്പോ സത്യൻ മൊഹേരി ജയിച്ചാലും ശരി, ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി ജയിച്ചാലും ശരി, എൻ ഡി എയുടെ വിജയം അല്ലാതെ ഇന്ത്യ മുന്നണിയുടെ വിജയം തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ കുടുംബത്തോടെ വരുന്നു റോബർട്ട് വാദ്ര, റിയാൻ. അതൊരു സന്ദേശമാണ്. ഈ അടുത്തതായിട്ട് വരാൻ പോകുന്ന സ്ഥാനാർത്ഥി റിയാൻ ആയിരിക്കും എന്നുള്ള ഒരു അറിയിപ്പും കൂടിയാണത്. എന്തായാലും ആ കുടുംബഭരണത്തിന്റെ ആ ഒരു കഷ്ണം കേരളത്തിൽ അങ്ങനെ കേട്ടുകഴിവില്ലാത്ത ആ കുടുംബഭരണത്തിന്റെ ഒരു കഷ്ണം കൊണ്ടെന്ന് വയനാട്ടിൽ നട്ടുവെച്ചിട്ടുണ്ട്. അത് ഇനി കിളിർത്ത് വളർന്ന് ആ നെഹ്റു കുടുംബം, ഗാന്ധി കുടുംബം എന്ന് സ്വയം വിളിക്കുന്ന ആ നെഹ്റു കുടുംബം ഇനിയും ഉയർന്നുയർന്ന് അവിടെ വലിയൊരു മഞ്ഞക്കൊന്ന പോലൊരു മഹാവൃക്ഷമായിട്ട് അവിടെ പന്തലിച്ച് തണൽ കൊടുക്കട്ടെ എല്ലാവർക്കും എന്നുള്ളതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ, ജനങ്ങളും എല്ലാം കൂടി ഈ ആവേശഭരിതനാണ്. പ്രിയങ്ക വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് ദുരന്ത മേഖലയിൽ സഹായം എത്തുന്നു എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷം വരാറില്ല. പ്രിയങ്ക വരുന്നു എന്നുള്ളൊരു സന്തോഷം, അങ്ങനെ വീരാരാധനയും ആ കുടുംബാരാധനയും ഒക്കെ ഉള്ള ഒരു സമൂഹം നസില് ഈ വിജയത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ശരിയായ ഇതാണോ ജനാധിപത്യം അതോ കുടുംബാധിപത്യമാണോ എന്നുള്ളതാണ്. ഇപ്പം ഭരണഘടന തകർക്കുന്നു മോദി എന്ന് ആദ്യമൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഭരണഘടനാ പ്രകാരം ഉള്ള ഭരണഘടനയുടെ കീഴിൽ വരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം, ഇപ്പൊ അതിന്റെ പേര് മാറിയിട്ടുണ്ട്, ആ നിയമപ്രകാരം കുടുംബത്തിലെ ആളുകളെ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഭരണഘടന തകർക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം വന്നത്. ആ കേസുകൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ജാമ്യത്തിലാണ് നെഹ്റു കുടുംബം ഇറങ്ങി നടക്കുന്നതും. അപ്പൊ ആ സത്യങ്ങൾ പക്ഷേ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നാഷണൽ ഹെറാൾഡ് നെഹ്റു സ്ഥാപിച്ച പത്രത്തിന്റെ ഓഹരികൾ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തു എന്നുള്ള ആരോപണം. അതുപോലെ തന്നെ വയനാട്ടിൽ വളരെയധികം റിയൽ എസ്റ്റേറ്റുകൾ ഉള്ള സ്ഥലമാണ്, കാരണം റോബർട്ട് വാദ്രയ്ക്ക് അത് വലിയ ഇൻട്രസ്റ്റ് കാണും. കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റുകൾ സർക്കാർ ഭൂമി വാങ്ങിച്ച് വൻതോതിൽ കോടികൾക്ക് വിറ്റുമറിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റിന്റെ വക്കിലെത്തിയ ആളാണ് റോബർട്ട് വാദ്ര. അപ്പൊ ഇവരെല്ലാം കുടുംബമായിക്കൊണ്ടും അവരുടെ പാർട്ടിയെ കൊണ്ടും അതിനെതിരെ സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധമാണ് ഈ മോദിക്കെതിരെ. ഭരണഘടന തകർക്കുന്നു, ജനാധിപത്യം തകർക്കുന്നു, വർഗീയത വളർത്തുന്നു, മതേതരത്വം തകർക്കുന്നു എന്നുള്ള ആരോപണം. കുടുംബ താല്പര്യങ്ങളല്ലാതെ ദേശീയ താല്പര്യങ്ങളും ഒന്നുമല്ല. ദേശീയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാടിന്റെ വികസനമാണ്, അന്താരാഷ്ട്ര തലത്തിൽ അതിന് തല ഉയർത്തി നിൽക്കാനുള്ള കെൽപ്പാണ്. അത് വേണ്ടുവോളം മോദി വരുത്തിയിട്ടുണ്ട്. ആ മോദിയെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ തങ്ങളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഈ പാർട്ടിയും ഇതിന്റെ ഈ കുടുംബ നേതാക്കളും എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന്, നാളത്തെ നമ്മളുടെ കുട്ടികളുടെ ഭാവിക്കും നന്ന്.